സ്റ്റുഡൻസ് ലേണിംഗ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ. ഒരു സംഖ്യ അഭാജ്യ സംഖ്യ ആകണമെങ്കിൽ നമുക്കതിനെ ഒന്ന് കൊണ്ടും അതേ സംഖ്യ കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ സാധിക്കൂ. അതായത് ഒരു സംഖ്യ ഘടകങ്ങളാക്കുമ്പോൾ നമുക്ക് ഒന്നും അതേ നമ്പർ മാത്രമേ ഘടകങ്ങളായി വരാവൂ. അത്തരം നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഒന്ന് മുതൽ പത്ത് വരെയുള്ള നമ്പേഴ്സ് നോക്കാം. ഒന്ന് ഒരു പ്രൈം നമ്പറുമല്ല, കോമ്പോസിറ്റ് നമ്പറുമല്ല, അപ്പൊ നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാം. രണ്ടിനെ നമുക്ക് ഒന്ന് കൊണ്ടും രണ്ട് കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് രണ്ടൊരു പ്രൈം നമ്പറാണ്. ഇനി മൂന്നോ? മൂന്നിനെയും നമുക്ക് ഒന്ന് കൊണ്ടും മൂന്ന് കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ സാധിക്കൂ. സോ മൂന്ന് ഒരു പ്രൈം നമ്പറാണ്. നാലിനെ നമുക്ക് ഒന്ന് കൊണ്ടും രണ്ട് കൊണ്ടും നാല് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് നാലിനെ നമ്മൾ ഘടകങ്ങളാക്കുമ്പോൾ അതിന് മൂന്ന് ഘടകങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് നാല് ഒരിക്കലും ഒരു പ്രൈം നമ്പർ ആയിരിക്കില്ല. ഇനി അഞ്ച്. അഞ്ചിനെയോ? അഞ്ചിനെ നമുക്ക് ഒന്ന് കൊണ്ടും അഞ്ച് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. സോ അഞ്ച് ഒരു പ്രൈം നമ്പറാണ്. ആറിനെ നമുക്ക് ഒന്ന് കൊണ്ടും രണ്ട് കൊണ്ടും മൂന്ന് കൊണ്ടും ആറ് കൊണ്ടും ഡിവൈഡ് ചെയ്യാം. സോ ആറ് ഒരു പ്രൈം നമ്പർ ആയിട്ട് വരില്ല. ഏഴ് ഒരു പ്രൈം നമ്പറാണ്. എട്ട്, ഒൻപത്, പത്ത് ഇവയ്ക്ക് മൂന്നിനും രണ്ടിലധികം ഘടകങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് അവയും ഒരു പ്രൈം നമ്പർ ആയിട്ട് വരില്ല. അപ്പോൾ ഒന്നിനും പത്തിനും ഇടയിൽ നമുക്ക് നാല് പ്രൈം നമ്പേഴ്സ് ആണ് വരുന്നത്. രണ്ട്, മൂന്ന്, അഞ്ച്, ഏഴ്. എക്സാം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓരോ നമ്പേഴ്സും എഴുതി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒന്ന് മുതൽ നൂറ് വരെയുള്ള പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒന്ന് മുതൽ അൻപത് വരെയുള്ള നമ്പേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നൂറ് വരെ കണ്ടിന്യൂ ചെയ്ത് എഴുതി ഈ മെത്തേഡ് നോക്കാവുന്നതാണ്. നമുക്ക് ആദ്യം ഒന്ന് മുതൽ പത്ത് വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. രണ്ട്, മൂന്ന്, അഞ്ച്, ഏഴ്. ഇനി നമുക്ക് നോക്കാം രണ്ടിന് ശേഷം വരുന്ന ഇരട്ട സംഖ്യകൾ. അതായത് ഈവൻ നമ്പേഴ്സ് ഒരിക്കലും ഒരു അഭാജ്യ സംഖ്യയായി വരില്ല. കാരണം നമുക്ക് അവയെല്ലാം രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഈവൻ നമ്പേഴ്സ് വരുന്ന റോ ഫുള്ളായി ക്യാൻസൽ ചെയ്യാം. ഇത് ഫുൾ ഈവൻ നമ്പേഴ്സ് ആണ് വരുന്നത്. ഈ റോ ക്യാൻസൽ ചെയ്യാം. ഈ റോയും നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞു മൂന്നൊരു പ്രൈം നമ്പറാണ്. അതുകൊണ്ട് മൂന്നിന്റെ മൾട്ടിപ്പിൾസ് ആയി വരുന്ന നമ്പേഴ്സ് ഒരിക്കലും പ്രൈം നമ്പർ ആയിട്ട് വരില്ല. അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ആറ്, ഒൻപത്, ഒൻപതിന് ശേഷം വരുന്നത് പന്ത്രണ്ട്, പതിനഞ്ച്, പതിനെട്ട്, ഇരുപത്തിയൊന്ന്. ഇരുപത്തിയൊന്ന് കഴിഞ്ഞ് വരുന്നത് ഇരുപത്തിനാലാണ്. ഇരുപത്തിനാല്, ഇരുപത്തിയേഴ്, മുപ്പത്, മുപ്പത്തിമൂന്ന്, മുപ്പത്തി ആറ്, മുപ്പത്തി ഒൻപത്, നാൽപ്പത്തിരണ്ട്, നാൽപ്പത്തഞ്ച്, നാൽപ്പത്തിയെട്ട്. ഇനി മൂന്ന് കഴിഞ്ഞ് വരുന്ന പ്രൈം നമ്പർ ഏതാണ്? അഞ്ചല്ലേ? അഞ്ചിന്റെ മൾട്ടിപ്പിൾസ് ഒരിക്കലും പ്രൈം നമ്പർ ആയിട്ട് വരില്ല. നമുക്ക് അതും ക്യാൻസൽ ചെയ്യാവുന്നതാണ്. പത്ത്, പതിനഞ്ച്, ഇരുപത്, ഇരുപത്തഞ്ച്, മുപ്പത്, മുപ്പത്തഞ്ച്, നാൽപ്പത്, നാൽപ്പത്തിയഞ്ച്, അൻപത്. ഇനി നാൽപ്പത്തി ഒൻപത് ഏഴിന്റെ സ്ക്വയർ ആണ്, അത് പ്രൈം നമ്പർ ആവില്ല. അതിനെ ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്ന നമ്പേഴ്സ് എല്ലാം പ്രൈം നമ്പർ ആയിരിക്കും. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാമല്ലോ. പതിനൊന്ന്, പതിമൂന്ന്, പതിനേഴ്, പത്തൊൻപത്, ഇരുപത്തിമൂന്ന്, ഇരുപത്തി ഒൻപത്, മുപ്പത്തൊന്ന്, മുപ്പത്തി ഏഴ്, നാൽപ്പത്തി ഒന്ന്, നാൽപ്പത്തി മൂന്ന്, നാൽപ്പത്തി ഏഴ്. അപ്പൊ ഇത്രയുമാണ് ഒന്നിനും അൻപതിനും ഇടയിൽ വരുന്ന അഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യ ബേസ് ചെയ്ത് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഒന്ന് അഭാജ്യ സംഖ്യകളുടെ എണ്ണം, രണ്ട് അഭാജ്യ സംഖ്യകളുടെ തുക. ഇനി അഭാജ്യ സംഖ്യകളുടെ തുകയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ടേബിൾ ബേസ് ചെയ്ത് ആൻസർ ചെയ്യാം. എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്കൊരു കോഡുണ്ട്, അത് അറിഞ്ഞിരുന്നാൽ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. നമുക്ക് ആ കോഡ് നോക്കാം. ഇവിടെ ഒന്നിനും പത്തിനും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടെന്ന് നോക്കാം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. അത് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാമല്ലോ. ഇനി പത്തിനും ഇരുപതിനും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. അതും എഴുതി വെക്കാം. ഇരുപതിനും മുപ്പതിനും ഇടയിൽ രണ്ട്, മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ രണ്ട്, നാൽപ്പതിനും അൻപതിനും ഇടയിൽ മൂന്ന്, അൻപതിനും അറുപതിനും ഇടയിൽ രണ്ട്, അറുപതിനും എഴുപതിനും ഇടയിൽ രണ്ട്, എഴുപതിനും എൺപതിനും ഇടയിൽ മൂന്ന്, എൺപതിനും തൊണ്ണൂറിനും ഇടയിൽ രണ്ട്, തൊണ്ണൂറിനും നൂറിനും ഇടയിൽ ഒന്ന്. ഇതൊരു കോഡ് പോലെ നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാവുന്നതാണ്. നാല്, നാല്, രണ്ട്, രണ്ട്, മൂന്ന്, രണ്ട്, രണ്ട്, മൂന്ന്, രണ്ട്, ഒന്ന്. കോഡ് ഞാൻ ഒന്നുകൂടെ പറയാം. നാല്, നാല്, രണ്ട്, രണ്ട്, മൂന്ന്, രണ്ട്, രണ്ട്, മൂന്ന്, രണ്ട്, ഒന്ന്. ഇങ്ങനെ ഓർത്തു വയ്ക്കുകയാണെങ്കിൽ എക്സാമിന് വേഗത്തിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ തുക.
ഇവിടെ അവിഭാജ്യ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിളിന്റെ ബേസ് ചെയ്താണ് ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് 1 മുതൽ 20 വരെയുള്ള അവിഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2, 3, 5, 7, 11, 13, 17, 19. അപ്പോ ഇവയുടെ തുകയാണ് ചോദിച്ചത്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ 77 കിട്ടും. അപ്പോ 1 മുതൽ 20 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ തുക 77 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 20 മുതൽ 40 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ തുക. ഇവിടെ 20 മുതൽ 40 വരെയുള്ള സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 23, 29, 31, 37. അപ്പൊ 20-നും 40-നും ഇടയിൽ 4 അഭാജ്യ സംഖ്യകളാണുള്ളത്. 23, 29, 31, 37. ഇവയുടെ തുക നമുക്ക് 120 കിട്ടും. അതായിരിക്കും ഇതിന്റെ ആൻസർ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മുതൽ 40 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം. ഇവിടെ അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ ഈ കോഡ് ബേസ് ചെയ്താണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നോക്കാം, 1 മുതൽ 40 വരെയുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അത് എത്രയായിരിക്കും? 4 + 4 + 2 + 2, അതായത് 8, 10, 12. 12 ആയിരിക്കും ഇതിന്റെ ആൻസർ. 1 മുതൽ 40 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം 12 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 20 മുതൽ 80 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം. ഇവിടെയും അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 20 മുതൽ 80 വരെ, അതായത് 20 മുതൽ 80 വരെ ഇത്രയും മതി. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 2 + 2 + 3 + 2 + 2 + 3, ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4, 3, 7, 7, 9, 11, 3, 14 കിട്ടും. അപ്പോൾ 20 മുതൽ 80 വരെയുള്ള പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം ചോദിക്കുമ്പോൾ 14 ആണ് ആൻസറായി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യ 100 അഭാജ്യ സംഖ്യകളുടെ എണ്ണം, അതായത് 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ കോഡ് വെച്ചിട്ട് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാം. 4 + 4 + 2 + 2 + 3 + 2 + 1, അതായത് 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് ഈ ഫുൾ നമ്പേഴ്സും എഴുതി ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8, 10, 15, 20, 25. 25 ആയിരിക്കും ആൻസർ. അതായത് ആദ്യത്തെ 100 അഭാജ്യ സംഖ്യകളുടെ എണ്ണം 25 ആണ്. അപ്പൊ ഈ കോഡ് ഞാൻ ഒന്നുകൂടെ പറയാം. 4, 4, 2, 2, 3, 2, 2, 3, 2, 1. ഇത് ഓർത്ത് വെച്ചാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.